ഞാൻ തോമസിലാണേ, ഇന്ന് പലരും ചോദിച്ചിട്ടുള്ളൊരു സംശയമാണ്, എനിക്കും ഉണ്ടായിരുന്നൊരു സംശയമാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പോത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇതിൻ്റെ കാര്യം ചെയ്യേണ്ടി വന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചുള്ള എക്സ്പീരിയൻസും ഉള്ളത് വെച്ചാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഈ കൂടിയ എണ്ണം പോത്തുകൾ, മുറ പോലത്തെ പോത്ത് എന്ന് പറഞ്ഞാൽ കൊമ്പ് നന്നായിട്ട് ചുരുണ്ട് വരുന്ന ചുരുളൻ കൊമ്പുള്ള പോത്തുകൾ വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന, പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ഈ പോത്തിൻ്റെ കൊമ്പ് വളഞ്ഞു വന്ന് ഇതിൻ്റെ തലയുമുട്ടും. തലയുമുട്ടിക്കഴിഞ്ഞ് നമ്മൾ അതൊന്നും ചെയ്യാതിരുന്നാൽ പിന്നെ അത് വളരും. വളർന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഇതിൻ്റെ തലയിൽ ഇത് കുത്തി അകത്തേക്ക് മുറിവുണ്ടാക്കി പഴുക്കും. ഈ പഴുപ്പൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റേ സർജറി ചെയ്യുന്നവരെ ഡോക്ടർമാരെ വിളിച്ച് നമ്മളിതിനെ ബോധം കെടുത്തിയിട്ട് കൊമ്പ് മുറിച്ച് മാറ്റിയൊക്കെ ചെയ്യേണ്ടി വരും. കാരണം ഇതിൻ്റെ തലയിലേക്ക് ഇത് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുറിവായിക്കഴിഞ്ഞാൽ ഒരിക്കലും അവർ നമ്മളെ ഈ കൊമ്പയെ പിടിക്കാനൊന്നും അവർ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ വാങ്ങിച്ചേക്കുന്ന പോത്തിനെ നമുക്കറിയാൻ പറ്റുമല്ലോ ഈ കൊമ്പ് വളഞ്ഞു തുടങ്ങി തലയെ മുട്ടാറായെന്ന് കാണുമ്പോൾ. രണ്ടു മൂന്ന് രീതിയിൽ ചെയ്യാം. ഇപ്പം ഞാനീ പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ മുട്ടാറായി, ജസ്റ്റ് ഒരു ചെറുവരല്ല അതിനകത്തോടെ കഷ്ടി കടന്നു പോകുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ആക്സോ ബ്ലേഡ് ഇല്ല, ആക്സോ ബ്ലേഡ് ആക്സോളോട് വെച്ച് ഒരു അര ഇഞ്ച് ചെയ്യാവുള്ളൂ. കാരണം അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കൊമ്പിൻ്റെ എൻഡിൽ ചിലപ്പോൾ ഒരു ഇഞ്ച് വരെയൊക്കെ ഇതിനകത്ത് ദശ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഈ ദശ ഇല്ലാത്ത സ്ഥലം കട്ട് ചെയ്ത് കളയണം. അതല്ലാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ദശ ഒരു ഹോള് പോലെ ആവും. ഈ ഹോളിലേക്ക് പിന്നെ നമ്മൾ അതിനകത്ത് നിന്ന് വെള്ളം വരാനും പഴുപ്പാകുകയും അത് കൊമ്പിന് കേടാകുകയും കൊമ്പ് മൊത്തം മുറിച്ച് മാറേണ്ട അവസ്ഥയിലേക്ക് ചെല്ലും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അര ഇഞ്ച് വെച്ച് ആദ്യം കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്സോ ബ്ലേഡ് മാത്രം മേടിച്ച് കൈകൊണ്ട് കട്ട് ചെയ്താൽ ഈ ആക്സോ ബ്ലേഡ് ഒടിഞ്ഞതിനിടയിൽ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. കട്ട് ചെയ്യാൻ പാടുമായിരിക്കും, കാരണം ഇവർ നിന്ന് തന്നെ എന്നുള്ളതാണ് മെയിൻ. നമ്മളുടെ ഇണങ്ങിയ പോത്താണ് ചിലപ്പോൾ നിൽക്കും, കാരണം അവർക്ക് പെയിനൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളിങ്ങനെ പിടിച്ച് കൂട്ടി വെക്കുമ്പോൾ അവർക്ക് അസ്വസ്ഥതയുണ്ടാവും. അപ്പോൾ അതിന് ആക്സോ ബ്ലേഡ് വെക്കുന്ന ഒരു സ്റ്റാൻഡില്ലേ, ആ സ്റ്റാൻഡ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് വെച്ച് കട്ട് ചെയ്താലും ഒന്നുകൂടെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് കട്ട് ചെയ്ത് കളയുക. ഒരു ഇഞ്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സാൻഡ് പേപ്പറോ അല്ലെങ്കിൽ അരോ കൊണ്ട് പതുക്കെ പതുക്കെ ഉരച്ചൊരച്ചൊരച്ച് കളയുക. ഒരു അര ഇഞ്ച് കൂടെയൊക്കെ നമുക്കപ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ ദശയുടെ ആ ഹോളിലേക്ക് എത്തുന്നത്. ദശ വന്നു കഴിഞ്ഞാൽ അവർക്ക് പെയിൻ ഉണ്ടാവും. അവിടെ ഒന്ന് അതുകൊണ്ട് രാഗി രാഗി ഒന്ന് റൗണ്ട് ഒന്ന് മിനുസമാക്കി നിർത്തുക. അതപ്പം ഈ തലയിലേക്ക് മുട്ടുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ചെയ്യുക. അതല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം, ഈ അരം കടക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ സാൻഡ് പേപ്പറൊക്കെ കയറ്റി കൈകൊണ്ട് യൂസ് ചെയ്യാവുന്ന അവസ്ഥയിലാണെങ്കിൽ ആക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യാതെ നമുക്ക് മുട്ടാറായെന്ന് തോന്നുമ്പോൾ നല്ല സാൻഡ് പേപ്പറോ ഈ അരോ കൊണ്ട് നമ്മൾ പതുക്കെ പതുക്കെ ഒരച്ചൊരച്ചു സമയമെടുക്കുമെന്നേ ഉള്ളൂ. ഒരച്ചൊരച്ചൊരച്ച് അതിൻ്റെ എൻഡ് നമുക്കൊരു ഒരു കാലിഞ്ചോ അര ഇഞ്ചോ വെച്ച് കുറച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയും ചെയ്യാം. കട്ട് ചെയ്യാതെ ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അര ഇഞ്ച് മുക്കാൽ ഇഞ്ച് വരെയൊക്കെ നമുക്ക് ഉടനെ തന്നെ ഒറ്റടിക്ക് കട്ട് ചെയ്ത് കളഞ്ഞ് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്താൽ മതി. അതൊന്ന് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ തലയിൽ ഇത് മുട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇവർ നിന്ന് തരില്ല, അത് മുറിവ് അസുഖങ്ങളിലേക്കൊക്കെ മാറും. ഓക്കെ.